சீமந்தரேகையில் சிந்தூரம் மங்கையத்தாலிதன் சௌபாகியம் ஸ்வயம்வரம் 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 சுங்கத் ஜுவல்லரி ஸ்வயம்வரம் നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ചിലത് സന്തോഷമായിരിക്കും, ചിലത് സങ്കടമായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന എവർഗ്രീൻ മെമ്മറീസ് എന്ന് പറയുന്നത് ഹാപ്പി മൊമെൻറ്റ്സ് തന്നെയാണ്. ആൻഡ് ലൈഫിലെ വൺ ഓഫ് ദി മോസ്റ്റ് ജോയസ് ഒക്കേഷൻസ് എന്ന് പറയുന്നത് വെഡിങ്ങിൻ്റെ ഒരു ദിവസമാണ്. സോ ഇതുപോലത്തെ സന്തോഷ മുഹൂർത്തങ്ങളും ഒരുപാട് ഹാപ്പി ഫേസസും ഹാപ്പി മൊമെൻറ്റ്സും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന സ്വയംവരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു ഇനിയുള്ള എപ്പിസോഡിൽ ഒരുപാട് സെലിബ്രിറ്റി വെഡിങ്സ് കാണാമെന്ന്. ആൻഡ് കീപ്പിംഗ് ടു ദാറ്റ് പ്രോമിസ്, ഇന്ന് നമ്മൾ വേറൊരു സെലിബ്രിറ്റി വെഡിങ് ആണ് കാണാൻ പോകുന്നത്. സോ ദിസ് സെലിബ്രിറ്റി കപ്പിൾ ഇസ് നൺ അതർ ദാൻ ശ്രുതി ലക്ഷ്മി, ദ വെരി ഗോർജിയസ്, വളരെ ഹാപ്പി എനർജറ്റിക് ആയിട്ടുള്ള നടി ശ്രുതി ലക്ഷ്മിയും അതോടൊപ്പം തന്നെ ദ ഹാൻസം ചാർമിങ് ഡോക്ടർ എവിൻ ആൻറ്റു. സോ ഇവരുടെ കല്യാണ വിശേഷങ്ങളാണ് ഇന്ന് സ്വയം. ശ്രുതി ലക്ഷ്മിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടി വി ഫിലിം ഫീൽഡിലുള്ള ഒരു സെലിബ്രിറ്റിയാണ്. അതുപോലെ തന്നെ എവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ ഡോക്ടർ, ഒരു സീരിയസ് പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ ജോവിയൽ ആൻഡ് പ്ലെസൻ്റ് ആണ്. ഇത് ഇവരെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ മാത്രം. ഇവരെ കൂടുതൽ പരിചയപ്പെടണ്ടേ? സോ നമുക്ക് പരിചയപ്പെടാം. സോ എൻ്റെ കൂടെ ഇപ്പം എവിൻ ആൻഡ് ശ്രുതി രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ശ്രുതിനെ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. എവിനെ കൂടുതൽ പരിചയപ്പെടണം, പിന്നെ കല്യാണത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഇവരോട് ചോദിച്ച് മനസ്സിലാക്കണം. സോ എവിൻ ആൻഡ് ശ്രുതി, വെൽക്കം ടു ദി ഷോ. സോ ആദ്യം തന്നെ ഞങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആട്ടോ, ശ്രുതിയുടെ കല്യാണം എന്നൊക്കെ പറയുമ്പം എത്ര ഫാൻസിനാ വിഷമെന്നറിയോ? എവിൻ അങ്ങനെയൊക്കെ ഉണ്ട്. സോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, പക്ഷെ എവിനെ കുറിച്ചാണ് നമുക്ക് അധികം അറിയാത്തത്. സോ എവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയൂ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താ പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്? ഞാൻ 12th വരെ തൃശ്ശൂർ പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പുറത്തു പോയി, അവരോട് അറിഞ്ഞു, അവിടെ മെഡിസിൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നു, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഓക്കെ. വീട്ടിൽ ഡാഡി ഉണ്ട്, മമ്മി ഉണ്ട്, അനിയൻ. അനിയനോട് ബാംഗ്ലൂർ പഠിക്കുന്നു, കണക്കിൽ പഠിക്കുന്നു. ഡാഡി മമ്മിയൊക്കെ വീട്ടിലുണ്ട്. ഡാഡി ബിസിനസ്സാണ്, മമ്മിക്ക് ഒരു പാർലർ ഉണ്ട്. ഓക്കെ. ഓക്കെ. സോ ശ്രുതി, എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും നമ്മളുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു ശ്രുതി. വീട്ടിലമ്മ, പപ്പ, ചേച്ചി. ചേച്ചി ആണിപ്പോൾ ഇത്ര വലിയ സ്റ്റാർ. ചേച്ചിയുടെ പേര് ലയ. ഇപ്പം 3 മണി എന്ന് പറഞ്ഞ സീരിയലിൽ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മച്ചിയുണ്ട്, ഇതാണ് എൻ്റെ കുടുംബം. ഓക്കെ. സോ ശ്രുതി ആണെങ്കിൽ ഇപ്പം ബാക്ക് ടു മിനി സ്ക്രീൻ സിനിമ എല്ലാം ഉണ്ട് അല്ലേ? അതെ അതെ അതെ. സോ ഏതായാലും കല്യാണം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്താണ്? ഏയ്, അറേഞ്ച്ഡ് ആണ്. പിന്നെ ഞങ്ങള് ഒരു വർഷത്തെ ഗ്യാപ്പ് കിട്ടി. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്? ഞാന് ആളെ ആദ്യം കാണുന്നത് തൃശ്ശൂർ ഒരു പ്രോഗ്രാം, ആൾക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ അതിന് ഞാൻ എങ്ങനെയോ അവിടെ വന്ന് പെട്ടു. അങ്ങനെ ഒരു വർഷമായിട്ടില്ല.
അങ്ങനെ പ്രോഗ്രാം കാണാൻ പോവായിരുന്നു. അങ്ങനെ പോകുമ്പോ പരിചയപ്പെടേണ്ട അവസ്ഥകളൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് അറിയായിരുന്നു, പക്ഷേ എവി പഠിക്കണമുണ്ട്. എവിനെ കുറേ കണ്ടിട്ടേ ഇല്ലായിരുന്നു, അന്നാണ് ഞങ്ങൾ കാണുന്നത്. എന്റെ ഡാൻസ് കണ്ട് ഡാൻസിൽ ഡാൻസ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ക്ലാസിക്കൽ ആയിട്ടുള്ള നല്ല ഡാൻസാണ് കണ്ടത്. അപ്പൊ നല്ലൊരു ഒരു അട്രാക്ഷൻ തോന്നി ആളെടുത്ത്. അങ്ങനെയാണ് ആദ്യം പരിചയപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കല്യാണം വരെ ഇപ്പൊ എത്തി നിൽക്കുകയാണ്, അതിന്റെ ഒരു സ്റ്റോറിയാണ് അറിയേണ്ടത്. അതിന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടു, കാര്യങ്ങളൊക്കെ ഞങ്ങള് പിന്നെ സംസാരിക്കൽ തുടങ്ങി, ചെറിയ പരിചയമൊക്കെ ആയി. എന്റെ വീട്ടിൽ ഞങ്ങൾ സംസാരിച്ചു, ഞാൻ എന്റെ വീട്ടിൽ ആദ്യം പറഞ്ഞു വീട്ടിൽ കുഴപ്പമുണ്ടാവുന്നില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഫോർവേഡ് ആവാനുള്ള ഒരു ഇത് തോന്നി. അപ്പൊ പിന്നെ ഞാൻ ആളോട് വീട്ടിലെ അമ്മയോട് സംസാരിച്ചു. അങ്ങനെയാണ്, അല്ലാണ്ട് വലിയ സ്റ്റോറീസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിരുന്നു അങ്ങനെ കാര്യങ്ങൾ. ഇത് തന്നെ ഇപ്പൊ നമ്മളുടെ ഒരു കേസിൽ നമ്മളിപ്പം എത്ര പേരെ കാണുന്നു, അപ്പം എവിനീനെ കണ്ടു. അപ്പൊ ആളെ കണ്ടപ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു ഒരു എന്താ പറയാ ഒരു ഒരു ഇഷ്ടം തോന്നുമല്ലോ. ആളുടെ പെരുമാറ്റൊക്കെ എങ്ങനെയായിരുന്നു, ഭയങ്കര ഒരു എന്താ പറയാ അങ്ങനെ ഒരു എന്താ പറയണെന്നറിയില്ല, നമുക്കൊരു എനിക്ക് ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഇങ്ങനെ സംസാരിച്ച വീട്ടുകാരൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും കല്യാണ പ്രായത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി, അങ്ങനെ ഫിക്സ് ചെയ്തു. ഇനി കൊറേ പേരൻസിന് അവര് ചൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമല്ല, പക്ഷെ കുട്ടികളായിട്ട് ചൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഒരു ഇനിഷ്യൽ ഒരു റെസിസ്റ്റൻസ് വരാൻ. നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ, കാരണം നിങ്ങൾ എടുത്ത തീരുമാനം ആയതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു റെസിസ്റ്റൻസോ, ബിക്കോസ് ശ്രുതിയുടെ ഒരു റിലിജ്യൻ തന്നെ പലവർക്കും ഒരു കൺഫ്യൂഷനാണ്, കാരണം ശ്രുതി ലക്ഷ്മി എന്ന പേരുള്ളത് കൊണ്ട് ഹിന്ദുവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ശ്രുതി തന്നെ ക്ലാരിഫൈ. അത് ഞാന് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു എന്റെ എൻട്രി ഫിലിഫീൽഡിൽ. അപ്പൊ അത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത നീളുകൾ എന്ന് പറഞ്ഞ ഹൊറർ സീരിയൽ, അതിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ അന്നാണ് ഇങ്ങനെ, അപ്പൊ ശ്രുതി ജോസ് എന്ന് ഇടണ്ട, നമുക്കെന്നാ ശ്രുതി ലക്ഷ്മി എന്നിട്ടാലോ എന്നുള്ള രീതിയിൽ അന്ന് ഇട്ടതാ. പിന്നെ ഹീറോയിനായിട്ട് വന്നപ്പോഴൊക്കെ ആ പേര് കിടക്കട്ടെ, ഒരു ലക്ഷ്മി ഐശ്വര്യ ആണല്ലോ എന്നുള്ള, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ ഹിന്ദു ആണ് എന്നുള്ളൊരു ഇതായിരുന്നു. ഈവൻ നമ്മൾ എവിടെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുമ്പോഴൊക്കെ എല്ലാവർക്കും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു അഫയർ അങ്ങനെയല്ല, ആൾക്കാർക്ക് ഇങ്ങനെ സമീപിക്കുമ്പോൾ ഞാൻ ഹിന്ദു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ഹിന്ദുക്കുട്ടി അങ്ങനെയായിരുന്നു. അപ്പൊ എവിനെ കണ്ട സമയത്ത് എവിനെ അങ്ങനെ ഞാൻ തോന്നിയിരുന്നോ ഹിന്ദു, എവിനെ ഒന്നും ചിന്തിച്ചിട്ടില്ല തോന്നുന്നു. ശ്രുതി എന്ന പേരെന്ന് അറിയാമോ, ലക്ഷ്മി എന്നുള്ള കണക്ഷൻ ഒന്നും എനിക്ക് അറിയില്ല ആ സമയത്ത്. സോ അത് ശരിക്കും അതൊരു കൺസേൺ ആയിരുന്നില്ല, എന്താ ആളെ ഇഷ്ടപ്പെട്ടു അതായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓക്കേ, അപ്പൊ അങ്ങനെയാണ് ശ്രുതി ലക്ഷ്മി. അതെ, അപ്പൊ ഇങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിഷ്ടം, പക്ഷെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വീട്ടുകാരായിട്ട് സംസാരിച്ചതുകൊണ്ട് അതാണ് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട്. അവർക്ക് തമ്മിൽ അത്രയും ഇഷ്ടമായപ്പോ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു, എനിക്ക് തോന്നിപ്പോ ഇന്ന് എന്നേക്കാളും ഇഷ്ടം എന്റെ വീട്ടുകാർ കെവിനാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ശ്രുതി ശരിക്കും ക്നാനായ കാത്തലിക് ആണ്, എബി റോമൻ കാത്തലിക് ആണ്. അതിന്റെ ഒരു പ്രശ്നമാണ് അവർക്ക് തന്നെ. ഇപ്പൊ എനിക്ക് എന്റെ ക്നാനായ കാത്തലിക് ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല, എല്ലാവരും മാറി മാറി. കാരണം നമ്മളുടെ അതേ ഒരു ഇതിന് എല്ലാരും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു, പിന്നെ ലെറ്റർ മേടിക്കാൻ പള്ളിയിലൊക്കെ പോണ സമയത്തൊക്കെ അച്ഛന്മാരിങ്ങനെ പറയും, അതൊക്കെ അങ്ങനൊക്കെ അല്ല, നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും എവിൻ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ പിന്നെ ആരും ഒന്നും. എവിൻ ആദ്യമായിട്ട് പറഞ്ഞത് ഡാൻസ് കണ്ടു, സോ സംസാരിച്ചു, ഡാൻസ് ഇഷ്ടപ്പെട്ടു, ഓഫ് കോഴ്സ് ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും അപ്പുറം കല്യാണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീരിയസ് ഡിസിഷൻ ഇൻ ലൈഫ് അല്ലേ. അപ്പൊ ആസ് എ പേഴ്സൺ ശ്രുതിയിൽ ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു കൊല്ലമായി, എന്തൊക്കെയാണ് ശ്രുതി എന്നുള്ള, ബിക്കോസ് ശ്രുതി ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പൊ പലവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, സെലിബ്രിറ്റീസിന് ഭയങ്കര ജാടയാണ്, ഹെഡ് വെയിറ്റ് ആണ്. സോ നിങ്ങൾ സംസാരിച്ചപ്പോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ? മെയിൻ ഒരു കാര്യം, ഞാൻ ആളെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു 6 മന്ത്സോളം നമ്മള് ഇങ്ങനെ നോർമൽ കമ്പനിയിലായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും അറിയാമായിരുന്നു, പക്ഷെ ആദ്യം കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ കണ്ട സമയത്ത് ആൾക്ക് അങ്ങനെ ഈ പറഞ്ഞ ജാടയോ ഹെഡ് വെയ്റ്റോ, ഒരു സിനിമ അങ്ങനെ അഭിനയിക്കുന്ന ഒരാൾക്ക് ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, അങ്ങനത്തെ ഒരു അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അപ്പം അങ്ങനെയാണ് എനിക്ക് ആദ്യം ആളുടെ അടുത്തൊരു ഇത് തോന്നിയത്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനി അങ്ങനെയൊക്കെ ഇരിക്കുന്നു, വീട്ടിൽ വന്ന് വീട്ടിലെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സംസാരം അങ്ങനെയൊക്കെ. അപ്പോൾ പൊതുവെ ഒരു ഹെഡ് വെയ്റ്റ് തോന്നിയില്ല, അങ്ങനെ എനിക്കൊരു മെയിൻ ഒരു എന്താ പറയുക അട്രാക്ഷൻ തോന്നിയത് ആളുടെ അടുത്ത്. ആസ് എ പേഴ്സൺ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് ശ്രുതിക്ക്?
ആള് നല്ല കെയറിംഗ് ആണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി വന്നപ്പോ തുടങ്ങി. ഒരു പക്ഷെ നമ്മുടെ ഓഡിയൻസിന് അത്രയും മനസ്സിലായി കാണില്ല. പക്ഷെ ഞങ്ങള് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആള് നല്ല കെയറിംഗ്, അതാണ് മെയിൻ കാര്യം. പിന്നെ എന്താ പറയാ, ശ്രുതി ശ്രുതിക്ക് ഒരുപാട് പ്രപ്പോസൽസും ഒത്തിരി ആൾക്കാർ ക്രഷും ഫാൻസും ഒക്കെ ഉണ്ടായിരിക്കും. സോ ശ്രുതി എന്താണ് എഫിനില് ശരിക്കും കണ്ടത് ഇങ്ങനത്തെ ഒരു സീരിയസ് ഡിസിഷൻ എടുക്കാനായിട്ട്? ഇപ്പം കൊച്ചില് നമ്മൾ ചെറുതിലൊക്കെ അല്ല, നമുക്കൊരു ബോധമൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടാവും ഭർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ. അപ്പം ഞാനൊക്കെ ആദ്യം ഓ എനിക്കങ്ങനെ ഭയങ്കര മെച്ചുവടൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ അച്ഛനമ്മേനെ, അല്ലെങ്കിൽ അയൽവക്കത്തെ ചേട്ടനെ ചോദിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഭയങ്കര മുന്നിൽ നടക്കുന്ന വലിയ ആളായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു വലിയ ഭയങ്കര കല്യാണം കഴിഞ്ഞ് വലിയ പക്വതയായിട്ട് സാരി കൊടുത്ത് കുറിയൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ ഒരു ചിന്തകളായിരുന്നു. പിന്നെ കുറേ പിന്നെ നമ്മൾ ഈ ഫീൽഡിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ വുമൻസ് കോളേജിലായിരുന്നു, ആ സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒന്നുമില്ല. പിന്നെ ഫീൽഡ് അതിൻ്റെ കുറേ ടെൻഷൻസ്, പിന്നെ അങ്ങനെ എവിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി. നമുക്ക് ജീവിക്കാൻ എപ്പോഴും സുഖം ഇങ്ങനെ ഒരാളായിരിക്കും. എവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഞാനാണെങ്കിൽ എല്ലാത്തിനും കുറച്ച് ടെൻഷൻ കൂടുതലാണ്, വേണ്ടാത്ത ഇനൊക്കെ ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിക്കും. എവിൻ എവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, എല്ലാം ഭയങ്കര സിമ്പിളായിട്ട്, ഒന്നിനും അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. അപ്പം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നന്നായി പോവുക. പിന്നെ എവിയുടെ ഒരു എവി ഇപ്പം മെഡിസിൻ കഴിഞ്ഞു വന്നു. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അന്ന് എവി മെഡിസിൻ കഴിഞ്ഞ് വന്ന് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ പഠിക്കുന്നൊരു കുട്ടിയായിരിക്കും, അങ്ങനെയാണ് എവിനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ആ ഒരു 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 സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്ക് ഒരു കെയറിങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഈ ഫീൽഡ് നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. അപ്പം ചില ആൾക്കാരുണ്ട് ഭയങ്കര വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയും, വേണ്ടാതെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറേ ഇത്രയും നാളായിട്ട് എവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്താൽ പോലും എവി അതിനെ ഭയങ്കര കൂളായിട്ട് എടുക്കണ ഒരു ഭയങ്കരമായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എവി ഈ ഒരു നിമിഷം വരെ. അത് എനിക്ക് തോന്നുന്നു എൻ്റെ പാരൻസിൻ്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. എനിവേ, സോ അങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ട കഥ. ഇനിയിപ്പോ ഏതായാലും കല്യാണം വരെ എത്തി. സോ തീർച്ചയായിട്ടും അടുത്തത് അറിയേണ്ടത് നിങ്ങളുടെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് ആണ്. ശ്രുതിയാകുമ്പം ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കേ വേണ്ടല്ലോ, ഒരു സെലിബ്രിറ്റിയുടെ കല്യാണം എന്ന് പറയുമ്പോ എല്ലാം അറിയണം, എന്താണ് ഇടുന്നത്, എവിടെ നിന്നാണ് മേക്കപ്പ്, ഹെയർ. സോ പറയൂ, ഇപ്പൊ എന്ത് രീതിയിലായിരിക്കും ശരിക്കും കല്യാണം? രണ്ടുപേരും കാത്തലിക്സ് ആണ്, പക്ഷെ എന്തെങ്കിലും ബ്ലെൻഡ് ഓഫ് കൾച്ചർ കൊണ്ടുവരുന്നുണ്ടോ? ബിക്കോസ് ക്നാനായ കല്യാണം ശരിക്കും ഒരുപാട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് ചടങ്ങുകളുള്ള ഒരു കല്യാണമാണ്. റോമൻ കാത്തലിക്സിന് അത്ര മാത്രമേ ഇല്ല. സോ ഏത് രീതിയിലാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഞങ്ങൾക്കിപ്പം എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ എനിക്ക് ക്നാനായ രീതിയിൽ ചെയ്യാം. പക്ഷെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ റോമൻ കാത്തലിക് ആയി. അപ്പൊ അന്ന് എനിക്ക് അത് ക്നാനായ കാത്തലിക് ആയിട്ടുള്ള ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥന, പള്ളിയിലത്തെ പ്രെയർ ഞങ്ങളുടെ സെയിം ആണ്, എല്ലാം സെയിം ആണ്. പിന്നെ ഈ നമ്മുടെ സ്റ്റേജിൽ വെച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അഡീഷണൽ ആയിട്ടുള്ള, അത് മാത്രം ചെയ്യുന്നില്ലെന്നും ഉള്ളൂ. എന്റെ എന്തായാലും ഞങ്ങളുടെ മനസ്സമ്മതം ഇവിടെ എറണാകുളം കളമശ്ശേരി സെന്റ് ജോസഫ് ചർച്ചിൽ വെച്ചിട്ടാണ്. അന്ന് ഈവനിങ് തന്നെയാണ് മൈലാഞ്ചി, അത് ക്നാനായക്കാരുടെ ഒരു ഇതാണ്, മൈലാഞ്ചി മധുരം കൊടുക്കല് ആ സംഭവം അതുണ്ട്. അതുണ്ട് സ്വയംവരം.